എല്ലാവർക്കും ഫിൻസൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫോൾസ് ബ്രേക്കൗട്ടുകൾ അവോയ്ഡ് ചെയ്യേണ്ടത് എന്നാണ്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് മുമ്പ് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കോൺസെപ്റ്റ്സൊന്നും ആ ഒരു വീഡിയോയിൽ കവർ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിതിങ്ങനെ മൾട്ടിപ്പിൾ വീഡിയോസ് ആക്കിയിട്ട് രണ്ടോ മൂന്നോ നാലോ വീഡിയോസ് ഒക്കെ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു രണ്ടാമത്തെ ഭാഗമായിട്ട് ഈ ഫോൾസ് ബ്രേക്കൗട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൻ്റെ ഒരു രണ്ടാമത്തെ ഭാഗമായിട്ട് ഈ വീഡിയോനെ കണ്ടാൽ മതി. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ക്യാൻഡിലുകളെ മനസ്സിലാക്കാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഓരോ ബ്രേക്കൗട്ട് നടക്കുമ്പോഴും അവിടെ ആ ഒരു ക്യാൻഡിൽ, ആ ബ്രേക്കൗട്ട് നടക്കുന്ന സമയത്ത് ആ ഒരു ക്യാൻഡിൽ നമ്മളോട് എന്താണ് പറയുന്നത് എന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യാനാണ്, ആ ക്യാൻഡിൽ പറയുന്ന കാര്യം മനസ്സിലാക്കിയെടുക്കാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാർട്ട് നിങ്ങൾ കണ്ടില്ലേ, ഇത് അശോക് ലൈലൻഡിൻ്റെ ഡേ ക്യാൻഡിലുള്ളൊരു ചാർട്ടാണ്. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഇവിടെ അശോക് ലൈലൻഡ് ഫോം ചെയ്തിട്ട് വളരെ വലിയ ഒരു ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബ്രേക്കൗട്ട് നടന്നതിന് ശേഷം അശോക് ലൈലൻഡ് വളരെ വലിയ ഒരു അപ് മൂവ്മെൻറ്റ്, വളരെ വലിയ ഒരു റാലി നടത്തി. ഞാൻ ഈ ഒരു അപ് മൂവ്മെൻറ്റ് മെഷർ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ബ്രേക്കൗട്ട് നടന്ന ഒരു പോയിന്റിൽ നിന്ന് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 59.5% അശോക് ലൈലൻഡിൻ്റെ പ്രൈസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് വലിയൊരു റാലി ഈ ഒരു സിമ്പിൾ ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്ക് ചെയ്തതിൻ്റെ പേരിൽ മാത്രം അശോക് ലൈലൻഡ് നടത്തി. അപ്പോൾ ഇങ്ങനെ ഒരു പോയിന്റിൽ ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ഫോൾസ് ബ്രേക്കൗട്ട് അല്ല എന്നറിയണം. ഈ ഒരു പോയിന്റിലൊന്നും ജസ്റ്റ് ഒരു ക്യാൻഡിലിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തു എന്നതിൻ്റെ പേരിൽ നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കില്ല. മറ്റ് കൺഫർമേഷനുകൾ കൂടി അല്ലെങ്കിൽ മറ്റ് ഫാക്ടേഴ്സ് കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മളിതൊരു ഫോൾസ് ബ്രേക്കൗട്ട് ആണോ അല്ലയോ എന്ന് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. അപ്പോൾ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ റീടെസ്റ്റിന് വെയിറ്റ് ചെയ്തിട്ട് വേണം എൻട്രി എടുക്കാൻ, അങ്ങനെ നമുക്കൊരു ഫോൾസ് ബ്രേക്കൗട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, റീടെസ്റ്റിന് വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ എൻട്രി എടുത്താൽ നിങ്ങൾ എൻട്രി വളരെ ലേറ്റ് ആയിപ്പോകും, നിങ്ങൾ വളരെ വലിയൊരു റാലി നിങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടപ്പെടും. കണ്ടില്ലേ, റീടെസ്റ്റ് നടക്കുന്നത് ഓൾമോസ്റ്റ് ഒരു 40% മുകളിലോട്ട് പോയിട്ടാണ് ഒരു റീട്രേസ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിങ്ങൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ ഈസി ആയിട്ട് ഒരു 15% അല്ലെങ്കിൽ ഒരു 10% ഒക്കെ ഈസി ആയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ നമുക്ക് ചിലപ്പോൾ കുറച്ചുകൂടി ക്വിക്കായിട്ട് എൻട്രി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ എപ്പോഴും റീട്രേസ്മെൻറ്റ് വെയിറ്റ് ചെയ്തിരുന്നാൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ ബ്രേക്കൗട്ട് നടക്കുന്ന പോയിന്റിൽ ക്യാൻഡിലുകളുടെ ബിഹേവിയർ നമ്മൾ മനസ്സിലാക്കണം. ഓരോ ക്യാൻഡിലും ഒരു കഥ പറയുന്ന പോലെയാണ്. അപ്പോൾ അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പറയാൻ പറ്റും, നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ പറയാം ഇതിപ്പോൾ ഓൾറെഡി ഉണ്ടായ ഫോം ചെയ്ത ചാർട്ടല്ലേ, ഇവിടെ ഇപ്പോൾ എന്ത് വേണമെങ്കിലും എനിക്ക് പറയാമല്ലോ എന്ന്. അതൊക്കെ സത്യം തന്നെയാണ്, എനിക്കിപ്പോൾ ഓൾറെഡി ചാർട്ട് ഫോം ചെയ്ത് കഴിഞ്ഞതാണ്, എന്നാലല്ലേ എനിക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ ഈ ട്രേഡ് ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു, ഇതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ മുമ്പ് എപ്പോഴും ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കൊരു ഓർമ്മയുണ്ട്. കാരണം ഇത്രയ്ക്ക് വലിയ സ്വിംഗ് ട്രേഡ്, ഇത്രയ്ക്ക് വലിയ എൻട്രി ഒക്കെ കിട്ടുന്നത് പറഞ്ഞാൽ വളരെ റയർ സ്റ്റേറ്റ് നടക്കുന്നതാണ്. ഏകദേശം 58% റാലിയൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ എപ്പോഴും നടക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ. നിങ്ങൾ ചിലപ്പോൾ കുറച്ച് മുമ്പത്തെ വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ബ്രേക്കൗട്ട് നടക്കുമ്പോൾ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? ഇവിടെ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ടാൽ നമുക്ക് എന്താണ് ഇവിടെ നിന്ന് ജസ്റ്റ് ഈ ഒരു ക്യാൻഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? പ്രൈസ് ഈ ഒരു പോയിന്റിൽ 50 rupees ഓപ്പൺ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു 50.60 rupees ഓപ്പൺ ചെയ്തിട്ട് പ്രൈസ് ഏകദേശം 51.80 അല്ലെങ്കിൽ ഒരു 51.85 ഏകദേശം 52 rupees അടുത്ത് വരെ എത്തി. അതായത് നല്ലൊരു 4% മൂവ് ഒക്കെ ഈസി ആയിട്ട് അന്ന് നടന്നിട്ട്, അല്ലെങ്കിൽ ഒരു 3% മൂവ് ഒക്കെ നടന്നിട്ട് തിരിച്ച് പ്രൈസ് താഴോട്ട് വന്നിട്ട് ക്ലോസ് ചെയ്ത് 51.40. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ഇൻഡിക്കേഷൻ കിട്ടുന്നില്ല. ഇവിടെ കണ്ടില്ലേ ഒരു വലിയൊരു ഷാഡോ ഫോം ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ സെല്ലേഴ്സിൻ്റെ പ്രഷറ് നമുക്കിവിടെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ക്യാൻഡിലെ ഈ ഒരു ഷാഡോ കാണുമ്പോൾ നമുക്ക് അതാണ് മനസ്സിലാവുന്നത്. കാരണം ഇത്രയ്ക്ക് വലിയൊരു ഷാഡോ ഉണ്ടായെങ്കിൽ അവിടെ സെല്ലേഴ്സിന് നല്ലപോലെ സെല്ലേഴ്സ് പ്രഷർ കൊടുക്കുന്നുണ്ട്. ഒരു സപ്ലൈ സോണാണ് ഈ ഒരു പോയിന്റ് എന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് മുമ്പത്തെ ക്യാൻഡിൽസ് നോക്കിയാലും മനസ്സിലാവും. കണ്ടില്ലേ ഈ ഒരു പോയിന്റ് ഒരു 51.6 അല്ലെങ്കിൽ ഒരു 51.50 ഈ ഒരു റീജിയനിലൊക്കെ ഇഷ്ടം വരെ ടൈംസ് പ്രൈസ് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സപ്ലൈ സോണാണെന്ന് നമുക്ക് മനസ്സിലായി. ഇവിടെ സെല്ലേഴ്സിൻ്റെ പ്രഷർ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ചിലപ്പോൾ ഫോൾസ് ബ്രേക്കൗട്ട് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ക്യാൻഡിൽ നിങ്ങൾ കണ്ടില്ലേ, ഇതൊരു ഹാമർ ക്യാൻഡിൽ സ്റ്റിക്കാണ്. ഇതൊരു ട്രെൻഡിൻ്റെ താഴെ വന്നാൽ നമ്മളിതിനെ മോർണിംഗ് സ്റ്റാർ എന്നൊക്കെ പറയും. മോർണിംഗ് സ്റ്റാർ ക്യാൻഡിൽ സ്റ്റിക്ക് ഒരു ട്രെൻഡ് അപ് ട്രെൻഡിൻ്റെ ഇൻഡിക്കേഷനാണ്. പക്ഷേ ഇത്
ഒരു ഡൗൺ ട്രെൻഡ് കഴിഞ്ഞിട്ടല്ല ഈ ക്യാൻഡിൽ വന്നിട്ടുള്ളത്. മോർണിംഗ് സ്റ്റാർ ഒരു മൂന്ന് ക്യാൻഡലിൻ്റെ ഫോർമേഷനാണ്. ഇതിവിടെ ഈ ഒരു ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ ഇതിന് മോർണിംഗ് സ്റ്റാർ എന്ന് വിളിക്കാൻ പറ്റില്ല, ഇതിൻ്റെ ഒരു ഹാമർ ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് വിളിക്കാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ എന്താ കാണാൻ പറ്റുന്നത്, പ്രൈസ് 51.90 ഓപ്പൺ ചെയ്തിട്ട് ഏകദേശം 50.65 നല്ലപോലെ താഴോട്ട് പ്രൈസ് വന്നിട്ട് തിരിച്ച് കയറിയിട്ട് ക്ലോസ് ചെയ്തത് 52.15. അപ്പോൾ ഇത്രയ്ക്ക് വലിയൊരു ഷാഡോ കാണുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ചിന്തിച്ചാൽ നമുക്ക് എന്താ മനസ്സിലാവുക, ഈ ഒരു പോയിന്റിൽ പ്രൈസ് റിജക്റ്റായി തിരിച്ച് നല്ലപോലെ പ്രൈസ് കയറിയെന്ന്. അതായത് ഇതൊരു ഡിമാൻഡ് സോണാണ്, ഇവിടെ ബയേഴ്സിൻ്റെ പ്രഷർ വളരെ അധികമാണ്. ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ ഒരു കുന്ന് ഓർഡറുകൾ പ്ലേസ് ആവുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ലിമിറ്റ് ഓർഡർ ആയിരിക്കാം, ചിലപ്പോൾ മാർക്കറ്റ് ഓർഡർ ആയിരിക്കാം, അല്ലെങ്കിൽ കുറേ അധികം ബയേഴ്സ് ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ വിജിലൻ്റ് ആണ്, അവർ ഫോക്കസ്ഡ് ആണ്. ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ അവർ ബൈ ചെയ്യാനായിട്ട് അവർ റെഡിയാണ്, അവർ ഓർഡർ പ്ലേസ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ പ്രൈസ് ഇമീഡിയറ്റ് ആയിട്ട് ഷൂട്ടപ്പ് ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ഈ ഒരു പോയിന്റിൽ പ്രൈസ് റിജക്ട് ചെയ്തു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റി. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഒരു അപ് ട്രെൻഡിന് കൺഫർമേഷനാണ് നമുക്ക് തരുന്നത്. ഈ ഒരു കോണ്ടെക്സ്റ്റ് എടുക്കുമ്പോഴാണ്, ചിലപ്പോൾ മറ്റ് കോണ്ടെക്സ്റ്റിൽ ഇതിനൊരു മീനിങ്ങും ഉണ്ടാവില്ല. മോർണിംഗ് സ്റ്റാർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ് ട്രെൻഡാണ്, ഇത് മോർണിംഗ് സ്റ്റാർ അല്ല ഇവിടെ. കാരണം മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം ഈ ക്യാൻഡിൽ വരുമ്പോഴാണ് മോർണിംഗ് സ്റ്റാർ എന്ന് പറയുക. ഇത് മോർണിംഗ് സ്റ്റാർ അല്ല, പക്ഷേ ഇതൊരു ഹാമർ ക്യാൻഡിൽ സ്റ്റിക്ക്. ഇങ്ങനൊരു പോയിന്റിൽ നമുക്ക് തരുന്ന സൂചന എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു പോയിന്റിൽ ബയേഴ്സ് വളരെ സ്ട്രോങ് ആണെന്നാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ട്രേഡിൽ എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം നിങ്ങൾ നോക്കിയേ എത്ര അടിപൊളിയായിട്ടൊരു അപ് മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, കണ്ടല്ലേ. ഈ ഒരു പോയിൻ്റ് ഏകദേശം 52 rupees നിന്ന് ഏകദേശം 80 rupees വരെ ഏകദേശം 28 rupees അപ് മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ. 28 rupees എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റോക്കിൻ്റെ പാതി വിലയായി ഓൾറെഡി. കാരണം അത്രയ്ക്ക് വലിയ, ഏകദേശം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50% ഒക്കെ റാലി ഈസി ആയിട്ട് ഇവിടെ പിടിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് ആയിരുന്നു. ഞാൻ 50% റാലി ഒന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തപ്പോഴേക്കും ഞാൻ ഇറങ്ങി. പക്ഷേ നിങ്ങൾ ഹോൾഡ് ഓൺ ചെയ്ത് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് ഇവിടെ സാധിച്ചേനെ. അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള ഒരു അപ് മൂവ്മെൻ്റ് ആണ് ഇവിടെ നടന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു റീട്രേസ്മെൻറ്റ് വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത്രയ്ക്ക് നല്ലൊരു മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ആ ക്യാൻഡിൽ പറയുന്ന കാര്യം അതായിരുന്നു. ആ ക്യാൻഡിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്ത ഒരു കാര്യം അതാണ്. ഇനി നമുക്ക് വേറൊരു ചാർട്ട് നോക്കാം. ഇത് ടാറ്റ സ്റ്റീലിൻ്റെ 1-day ചാർട്ടാണ്. ഇവിടെ ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു മേജർ റെസിസ്റ്റൻസ് ആയിരുന്നു. നിങ്ങൾ സൂം ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു പോയിന്റിൽ മൾട്ടിപ്പിൾ ടൈംസ് പ്രൈസ് റിജക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ റിജക്റ്റ് ആയിട്ടുണ്ട് പ്രൈസ്. ഇവിടെ മൂന്നാലോട്ട് റിജക്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഇതിന് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയപ്പോൾ വീണ്ടും ഈ ഒരു പ്രൈസിൽ റീടെസ്റ്റ് ചെയ്തിട്ട് ബൗൺസ് ബാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ ആണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ പ്രൈസ് ഈ ഒരു സോൺ ആ ഒരു പോയിന്റ് കടക്കുമ്പോൾ നിങ്ങൾ നോക്കി ആ ക്യാൻഡിലിൻ്റെ വലിപ്പം നോക്കി, ആ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ വോളിയൂം, ആ ക്യാൻഡിലെ സ്ട്രെങ്ത് നിങ്ങൾ കണ്ടില്ലേ, വളരെ വലിയ മുമ്പത്തെ ക്യാൻഡിൽസൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലിയ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഇവിടെ ഫോം ചെയ്തത്. ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ക്യാൻഡിലിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സൂചന, അല്ലെങ്കിൽ എന്താണ് ഈ ക്യാൻഡിൽ നിങ്ങളോട് പറയുന്നത്, നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. ഈ ഒരു ക്യാൻഡിൽ ഇവിടെ 373 എന്നൊരു പോയിന്റിൽ ഓപ്പൺ ചെയ്തിട്ട് വളരെ നന്നായിട്ട് ഉയർന്നിട്ട് 397 എന്നൊരു പോയിന്റ് വരെ എത്തിയിട്ട് തിരിച്ച് താഴോട്ട് വന്നിട്ട് 395 ക്ലോസ് ചെയ്തത്. അതായത് ഇത്രയ്ക്ക് വലിയ ഒരു അപ് മൂവ്മെൻറ്റ് നടന്നിട്ടും വളരെ ചെറിയ ഒരു പുൾ ബാക്കാണ് നടന്നത്. അതായത് ബയേഴ്സ് ഇവിടെ സ്ട്രോങ് ആണ്. നോക്കി ഈ ഷാഡോ കണ്ടില്ലേ, കമ്പാരിറ്റീവ്ലി ചെറിയ ഒരു ഷാഡോയാണ്. അപ്പോൾ ഈ ഒരു മുകൾ വശത്ത് ഒരു ചെറിയ ഷാഡോ കാണുക എന്ന് വെച്ചാൽ ബയേഴ്സ് സ്ട്രോങ് ആണ് അവിടെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതേസമയം ഷാഡോ ഭയങ്കര വലുതാണ്, മുകളിലെ ഷാഡോ ഭയങ്കര വലുതാണെന്നുണ്ടെങ്കിൽ സെല്ലേഴ്സ് സ്ട്രോങ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഷാഡോ ചെറുതായതുകൊണ്ട് തന്നെ ബയേഴ്സ് ആണ് സ്ട്രോങ്, സെല്ലേഴ്സിൻ്റെ പ്രൈസ് അത്രയ്ക്കധികം താഴ്ത്താൻ പറ്റിയില്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു ബ്രേക്ക് ഔട്ട് കാണുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രേഡിൽ എൻ്റർ ചെയ്യാം. നിങ്ങൾ കൺസർവേറ്റീവ് ആയിട്ട് ട്രേഡ് എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എല്ലാ ഫാക്ടേഴ്സും, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഫാക്ടേഴ്സും, ഇൻഡിക്കേറ്റേഴ്സോ അല്ലെങ്കിൽ മറ്റ് പ്രൈസ് ആക്ഷൻ ഫാക്ടേഴ്സും നിങ്ങൾക്ക് നോക്കാം. പക്ഷേ ഇങ്ങനെ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഗ്രസീവായിട്ട് എൻറ്റർ ചെയ്യാം. ഒരു ചെറിയൊരു ഷാഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബയേഴ്സ് സ്ട്രോങ് ആണ് അവിടെ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അത് കഴിഞ്ഞിട്ട് കണ്ടില്ലേ വളരെ നല്ലൊരു അപ് മൂവ്മെൻറ്റ് ടാറ്റ സ്റ്റീൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത് രണ്ട് കാര്യമാണ്. ഇപ്പോൾ ഒരു ക്യാൻഡിലിൻ്റെ അടിയിലാണ് വലിയൊരു ഷാഡോ എന്ന് വെച്ചാൽ ബയേഴ്സ് സ്ട്രോങ് ആണ്, ക്യാൻഡിലിൻ്റെ മുകളിലാണ് വലിയ ഷാഡോ എന്ന് വെച്ചാൽ സെല്ലേഴ്സ് സ്ട്രോങ് ആണ്. അതുപോലെ ഞാൻ ഒരു ചാർട്ടും കൂടി കാണിച്ചു തരാം. ഇത് റിലയൻസിൻ്റെ ഡേ ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മേജർ റെസിസ്റ്റൻസ് സോൺ ആണ്. അപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ടില്ലേ,
ഈ ഒരു പോയിന്റിൽ ഈ ഒരു റെസിസ്റ്റൻസ് സോണിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഒരു ഗ്രീൻ ക്യാൻഡിൽ ആവശ്യത്തിന് വലിയ ഒരു ഷാഡോ ഫോം ചെയ്തിട്ടുണ്ട്. ക്യാൻഡിലിനെ മൊത്തം തകർത്ത് ക്യാൻഡിലിൻ്റെ വാലിഡിറ്റി മുഴുവൻ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഷാഡോ അല്ല എങ്കിലും ഒരു സബ്സ്റ്റൻഷ്യൽ ആയിട്ടുള്ള നോട്ടിസബിൾ ആയിട്ടുള്ള ഒരു ഷാഡോ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ട്രേഡിൽ എൻ്റർ ചെയ്യാം. അതേസമയം കൺസർവേറ്റീവ് ആയിട്ടുള്ള ട്രേഡേഴ്സിന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം പിറ്റത്തെ ദിവസം ഒരു നല്ല റെഡ് ക്യാൻഡിൽ ഉണ്ടായി. റെഡ് ക്യാൻഡിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താണ് കാണാൻ പറ്റിയത്? ഒരു വലിയ ഷാഡോ റെഡ് ക്യാൻഡിലിൻ്റെ അടിയിലുണ്ടായില്ലേ? അപ്പോൾ ഈ ഒരു പോയിന്റ് എത്തിയപ്പോൾ ബയേഴ്സ് സ്ട്രോങ് ആണ്, ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ആണെന്ന് നമുക്ക് മനസ്സിലായി. എന്നിട്ട് പ്രൈസിനെ കുറേ അധികം മുകളിലോട്ട് തിരിച്ച് കയറ്റി ബയേഴ്സ്. അപ്പോൾ ഇവിടെ ബയേഴ്സിൻ്റെ സ്ട്രെങ്ത് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ അതിനുശേഷം വീണ്ടും ഒരു ഒരു ഇൻഡിസിഷൻ, ഒരു ഡോജി പോലത്തെ ഒരു ക്യാൻഡിൽ ഉണ്ടായി. പ്രത്യേകിച്ച് ഒരു സൂചനയും നമുക്ക് തരുന്നില്ല. ഇവിടെ ഒരു വലിയ ഷാഡോ ഉണ്ട്. അപ്പോൾ ഇവിടെ വീണ്ടും സെല്ലേഴ്സ് സ്ട്രോങ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ ഇവിടെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു ക്യാൻഡിലിൽ സെല്ലേഴ്സ്, ഈ ഒരു ക്യാൻഡിലിൽ ബയേഴ്സ് സ്ട്രോങ് ആണ്, ഈ ഒരു ക്യാൻഡിൽ സെല്ലേഴ്സ് സ്ട്രോങ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ഇൻഡിസിഷനാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ നോക്കിയേ, ഒരു അടിപൊളി ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായിട്ട് ഈ ഒരു സപ്ലൈ സോണിനെ മറികടന്നിട്ട് അതിൻ്റെ മുകളിലും പോയിട്ട് നല്ല പോലെ ക്ലോസ് ചെയ്തു. അതിൻ്റെ മുകളിലുണ്ടായിട്ടുള്ള ഷാഡോ അത്രയ്ക്ക് വലിയ ഷാഡോ ഒന്നുമല്ല. ഈ ഒരു ക്യാൻഡിലും ഈ ഒരു ക്യാൻഡിലും കമ്പയർ ചെയ്താൽ, ഈ രണ്ട് ക്യാൻഡിലും നമ്മൾ ഒന്നിച്ച് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത് സെല്ലേഴ്സ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് ബയേഴ്സിനെ തോൽപ്പിക്കാനുള്ള സ്ട്രെങ്ത് ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഒരു പോയിന്റ് ട്രേഡ് എടുത്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു നല്ല അപ്പോയിൻമെൻറ്റ് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിച്ചേനെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്യാൻഡിലുകളെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് അവർ പറയാൻ ശ്രമിക്കുന്ന കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുക. കുറച്ചൊക്കെ സൈക്കോളജിയും കുറച്ചൊക്കെ കോമൺ സെൻസും കുറച്ചൊക്കെ സിമ്പിൾ കാര്യങ്ങളായിട്ട് നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ക്യാൻഡിലും എങ്ങനെയാണ് ബ്രേക്കൗട്ട് നടത്തുന്നത്, സ്ട്രോങ് ആയിട്ടാണോ അല്ലെങ്കിൽ വീക്ക് ആയിട്ടാണോ അവിടെ ബ്രേക്കൗട്ട് നടക്കുന്നത് എന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഒരു ഒറ്റ സിമ്പിൾ ഫാക്ടറിൻ്റെ പേരിലൊന്നും ട്രേഡ് എടുക്കാതെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. ഇനിയും ഫോൾസ് ബ്രേക്കൗട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഇഷ്ടമായി മാർഗ്ഗങ്ങളുണ്ട്. അത് നമുക്ക് വരും വീഡിയോസിൽ ചെയ്യാം. എല്ലാം കൂടി ഒന്നിച്ച് ചെയ്ത് വീഡിയോ വെറുതെ ലോങ് ആക്കണ്ടല്ലോ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ വീഡിയോസും പ്രിപ്പയർ ചെയ്യാൻ ഇഷ്ടമായി ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.